ഹലോ, വെൽക്കം ബാക്ക് ടു മീനാസ് വ്ലോഗ്. അപ്പോൾ നമുക്കിന്ന് ഓണത്തിൻ്റെ ഒന്നാം ഓണമാണ്. അപ്പോൾ നമുക്ക് നാളെ തിരുവോണത്തിന് ഒരു പൈനാപ്പിൾ പച്ചടി വയ്ക്കാം. പൈനാപ്പിൾ വന്നിട്ട് ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഉരുളിയിൽ ഒരല്പം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ പൈനാപ്പിളിൻ്റെ പീസെല്ലാം ഇടണം. അതിലേക്ക് നമുക്കൊരല്പം പച്ചമുളക് ഇടാം. പച്ചമുളക് ഓരോരുത്തരുടെ എരിക്കനുസരിച്ചിടാം. അതിലേക്ക് ഒരല്പം മുളക് പൊടി. ഇവിടെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നമുക്ക് എരിക്ക് പച്ചമുളക് ഉണ്ടല്ലോ, ഇതിനധികം എരിയുള്ള പച്ചടിയല്ല ഇത്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഇളക്കണം. ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കണം. പിന്നെ നമ്മൾ ഈ പൈനാപ്പിൾ അരിയുമ്പോൾ എല്ലാം ഇടരുത്, ഒരല്പം നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് ഈ കൂട്ടൊന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഒന്ന് പകുതി വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കണം. ഇനി നമുക്ക് അതിനുള്ള കൂട്ട് റെഡിയാക്കാം. ഒരല്പം തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ജീരകം, വെളുത്തുള്ളി. വെളുത്തുള്ളി വേണമെങ്കിൽ ഇട്ടാൽ മതി, ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ഇടില്ല. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന പൈനാപ്പിളില്ലേ, അതും കൂടെ കുറച്ചിടണം. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ അതിൽ ചേർക്കാം, കുറച്ച് കാഷ്നട്ട്. അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ് പായസത്തിലിടില്ലേ, അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. എല്ലാവരും ഈ കാഷ്നട്ട് കുറച്ചെടുത്ത് അതും കൂടെ അരച്ചൊന്ന് കഴിച്ച് നോക്കണം. ആ പൈനാപ്പിൾ പച്ചടിക്ക് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വേവിച്ച് വെച്ചിരുന്ന ആ മിക്സിലേക്ക് ഈ കൂട്ടൊന്ന് റെഡിയാക്കി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മറി നല്ല മഞ്ഞ കളറിൽ വരും. കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ നമ്മൾ കൂട്ട് അരച്ചിട്ടിട്ട് ആ ഒരു മിക്സിയിലെ ജാറ് കഴുകിയതിന് ശേഷം അതിൽ വെള്ളം വേണമെങ്കിൽ കുറച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് തിളച്ച് വന്നിട്ട് തീ ഒന്ന് ഓഫ് ചെയ്തിടണം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല കട്ടിത്തൈര്, ഒരുപാട് കട്ടിയുള്ളത് വേണ്ട, കുറച്ച് ലൂസായിട്ടുള്ളത് വേണം, അല്ലെങ്കിൽ അതിൽ കട്ടിയുള്ളതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും മതി. അതൊന്ന് നന്നാക്കി ഒരു കപ്പും കൂടെ നന്നായിട്ട് അതിലേക്ക് ഒന്ന് ഒഴിച്ച് ഈ മിക്സിൽ കൂട്ടിലോട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ആ കളറ് കണ്ടില്, ഇനി വേറെ പണിയൊന്നുമില്ല, നമുക്ക് കടുക് വറുക്കാം. ഈ പാത്രം കണ്ടിട്ടതിൽ നിറയെ എണ്ണ പോലെ തോന്നും, ഒരുപാട് എണ്ണയില്ല. ആ ഒരു പരന്ന പാത്രത്തിൻ്റെ ഷേപ്പിൽ അങ്ങനെ കിടക്കണതാണ്. ഞാനും ആദ്യം വിചാരിച്ചു അയ്യോ ഇത്രയും എണ്ണ ഉണ്ടായിരുന്നു, പക്ഷേ അത് തോന്നുന്നതാണ്. അങ്ങനെ ഒരല്പം എണ്ണ കൂടുതൽ വേണം. അപ്പോൾ വേറെ ഒന്നുമില്ല, അതിൽ വറ്റൽ മുളകും കറിവേപ്പിലയും കടുക് വറുക്കാൻ ആർക്കറിഞ്ഞുകൂടാത്ത അല്ലേ, അത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് കടുക് വറുത്ത് നന്നായിട്ട് ആ വറ്റൽ മുളക് വേണം, എങ്കിലേ ആ ഒരു പൈനാപ്പിൾ പച്ചടിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നൊരു 5 മിനിറ്റ് അടച്ചു വെക്കണം. എങ്കിൽ മാത്രമേ അതിന് തുറക്കുമ്പോൾ ഒരു വല്ലാത്തൊരു മണമുണ്ട്. അപ്പോൾ നാളെ തിരുവോണം. എല്ലാവർക്കും തിരുവോണം ആശംസകൾ നേരുന്നു.